نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگی مو زهر نکن، زندگی مو زهر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ അറബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാ നോക്കാൻ പോവുക. നമ്മുടെ പരീക്ഷ വരികയല്ലേ, ഒന്നാം ക്ലാസ്സിൻ്റെ അറബിൻ്റെ പരീക്ഷ അല്ലേ, കൊല്ല പരീക്ഷ. ഈ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടിലേക്ക് ചാടിപ്പോണ്ടേ പോണ്ടേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കണ്ടേ? നോക്കണ്ടേ? ഇത് ആരാ പറഞ്ഞുതരിക? ഞാൻ പറഞ്ഞുതരും, ഞാൻ പറഞ്ഞുതരും. റെഡിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ ഓക്കെ അല്ലേ? സെറ്റല്ലേ? ചായയൊക്കെ കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ചോദിക്കല്ലേ, ചായയൊക്കെ കുടിച്ചിട്ടാണോ ഇരിക്കുന്നതെന്നേ? ചായയൊക്കെ കുടിച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നതല്ലേ. അപ്പം ഇന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ അറബിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പറയാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? റെഡി. അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുവന്നൊരു ബട്ടനുണ്ട് ഇല്ലേ, ചുവന്നൊരു ബട്ടനാണെന്ന് ഞെക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഉഷാറിട്ട് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യൂലേ? ഓക്കെ റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഞാനിവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ക്രീനിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. ഇതാ ഇവിടെ സ്ക്രീനിലേക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഈ ഒരു പാർട്ട് മുതൽ എന്ത് ചെയ്യാണ് നമ്മൾ പറയാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഓക്കെ റെഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ പാർട്ട് എന്ന് ചോദ്യം വരുമെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും പഠിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത് അല്ലേ. നമ്മൾ രണ്ടാമത്തെ പാർട്ടും എന്ത് ചെയ്യും ഒന്ന് പറയാം കേട്ടോ. ഒന്നാമത്തെ പാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾ പഠിച്ചോ? മൃഗങ്ങളുടെ പേര്, പക്ഷികളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇല്ലേ റെഡി. അപ്പോൾ ഇവിടെ നമ്മളൊരു എന്താണ് ചെറിയൊരു പദ്യം അല്ലേ, എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നല്ലൊരു പദ്യം നമ്മൾ പഠിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു ഒരു ഹെവാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് അല്ലേ, ഇവിടെ ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത അക്ഷരങ്ങൾ കണ്ടോ നിങ്ങൾ? റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത അക്ഷരങ്ങൾ അല്ലേ, സ്വാദ്, ദ്വാദ്, ദ്വാ അല്ലേ. ഈ ഒരു അക്ഷരങ്ങളൊക്കെ നമുക്ക് അറിയണം. റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത ആ ഒരു അക്ഷരങ്ങളൊക്കെ നമ്മൾ കുട്ടിയൊക്കെ എന്ത് ചെയ്യണം, അറിയണം, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തബ്ഷൂറ ചോക്കാണ്, ജറസ് എന്ന് പറഞ്ഞാൽ ബെല്ലാണ്, ദഫ്തർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ, ദഫ്തർ എന്താണ്, മിസ്ത്വറ എന്താണ്, സബൂറ എന്താണ്, മസാഹ എന്താണ്, ഇതൊക്കെ നമുക്കറിയണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ വേണ്ടി കഴിയണം. അതേപോലെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത ഈ ഒരു അക്ഷരങ്ങളൊക്കെ നമുക്കറിയണം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അതോടൊക്കെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത അക്ഷരങ്ങൾ കണ്ടോ, കണ്ടോ, ഈ അക്ഷരങ്ങളൊക്കെ നമുക്കറിയണം. നമ്മൾ പഠിക്കേണ്ട അക്ഷരങ്ങളാണ് അതൊക്കെ അല്ലേ, അത് നമുക്കറിയണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നാദിറുൽ മദ്രസ. ആരാണ് നാദിറുൽ മദ്രസ? നാദിറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എച്ച് എം ആണ് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് ഇറക്കുസു എന്ന് പറഞ്ഞാൽ എന്തേനും ഡാൻസ് ചെയ്യല്ലേ. അതേപോലെ തന്നെ യൗറിബുൽ ഖിർദു ത്വബുൽ അല്ലേ. ഇവിടെ നോക്ക്, ഇവിടെ ഈ ഖിർദ് എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ. അതേപോലെ തന്നെ യസ്ദൂണ്ട് ഇതാ എന്താ ചെയ്യുന്നത്, യസ്ദൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ നമുക്ക് അറിയണം. അതേപോലെ തന്നെ യുഅരിദു എന്താണ് യുഅരിദു, അവിടെ ഓക്കെ നമുക്കറിയാം അല്ലേ, അതൊക്കെ എന്ത് ചെയ്യാം നമ്മൾ പഠിക്കുന്നത്. അവിടെ തന്നെ ഇവിടെ ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലേ, അതേപോലെ ദിഇബ് ആരാണ് അല്ലേ, ഖിർദ് ആരാണ് അല്ലേ, ഇതൊക്കെ നമുക്ക് ത്വാവൂസ് എന്ന് പറഞ്ഞ ആരാണ്, ഇതൊക്കെ നമുക്ക് അറിയണം. അറിയോ നിങ്ങൾക്ക്, നിങ്ങൾക്ക് അറിയോ? അറിയോ? ഓക്കെ, അടുത്തത് കഴിഞ്ഞ് മദാരിസുന മനാസിലുന മദാരിസുന മസാരിഉന മദാരിസുന അടുക്കി 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 ഒരു ചങ്ങായി ഇങ്ങനെ ഇവിടുന്ന് എത്തി നോക്കുക, എന്താണ് ചങ്ങായി അല്ലേ. ഓക്കെ റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മളിങ്ങനെ പോവാണ്, നേരെ പോയി 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 ഇവിടെ ഒരു ഹദിയ കൊടുക്കുകയാണ് അല്ലേ, ഒരു ഹദിയ കൊടുക്കുന്നുണ്ട്, സമ്മാനം അല്ലേ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് നമ്മൾ. പിന്നെ ഇതാ ഇവിടെ 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 ബക്കറ്റ്, ബക്കറ്റ് അത് ഇത് ബക്കറ്റ് അല്ലല്ലോ, ഇതെന്താ അത് കൊട്ടയാ, ഇതെന്താ അത് പെട്ടി ആയിക്കൂലേ, ആ പെട്ടി. ഈ പെട്ടിയിൽ എന്തൊക്കെയോക്കെ സാധനങ്ങളുണ്ട്, നമ്മൾ പഠിച്ച സാധനങ്ങൾ അല്ലേ, ത്വാബ അല്ലേ, കഅസ് ഷംസിയ മിഹ്റബ് അല്ലേ, ഉൽബത്തുൽ അൽവാൻ അല്ലേ, ഈ സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് നമുക്കറിയണം. അറിയണ്ടേ? അറിയണം. റെഡി റെഡി റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. ഇവരെ കയ്യിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് അല്ലേ, ഈ കയ്യിൽ ഈ സാധനത്തിന്റെ പേര് ഷംസിയ അല്ലേ, ഈ സാധനത്തിന്റെ പേര് എന്താ, ബോളിന് എന്താ പറയാ, കളർ ബോക്സിന് എന്താ പറയാ, ബാറ്റിന് എന്താ പറയാ, കപ്പിന് എന്താ പറയാ, കസ് അല്ലേ കപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പഠിച്ചതിനെ കൊണ്ട് ഞാൻ പറയാത്ത കേട്ടോ, ഇതിൻ്റെയൊക്കെ അറബി നിങ്ങൾക്ക് അറിയണം. ബോളിന് എന്താ പറയാ, ബാറ്റിന് മിറബ് എന്നാണോ പറയാ, കപ്പിന് കസ് എന്നാണോ പറയാ, കളർ ബോക്സിന് ഉൽബത്തുൽ അൽവാൻ എന്നാണോ പറയാ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. അറിയണം നിങ്ങൾക്ക്, അറിയോ? അറിയോ? അറിയണേ? അറിയണത് പഠിക്കാണ്ട് പോകരുതേ. എന്നൊക്കെ പറഞ്ഞതാ ഇവിടെ കുറച്ച് പഴങ്ങളുടെ പേര്, ജുവാഫ മാഞ്ച അനാനസ്, ജുവാഫ ജുവാഫ മാഞ്ച അനാനസ് അല്ലേ. പേരക്കയുണ്ട്, മാംഗോ ഉണ്ട്, കൈതച്ചക്കയുണ്ട് അല്ലേ. പേരക്കയുണ്ട്, മാംഗോ ഉണ്ട്, കൈതച്ചക്കയുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയണം.
അവിടെ എണ്ണാൻ വേണ്ടിയാ പറയുന്നത്. ഹംസ കം അനാനാസം ഫിൽസല്ല, കൊട്ടയിൽ എത്ര ഉണ്ട്, ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് എണ്ണാൻ പറഞ്ഞാൽ നമുക്ക് എണ്ണി എഴുതാൻ വേണ്ടി പറയാം പറ്റണം കേട്ടോ. ഹംസയുണ്ട്, സിത്ത പറയുന്നുണ്ട്, ഇവിടെ സബ്അ പറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറയണം. ഇതാ ഹംസ സിത്ത സബ്അ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷക്ക് എന്തായാലും ചോദിക്കും, എണ്ണ എന്തായാലും ചോദിക്കും. ഇവിടെ അക്കത്തിലും കണ്ടോ, അക്കത്തിലും അക്ഷരത്തിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഇത് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിതാ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ എത്ര എണ്ണുണ്ട്, ഹംസ അല്ലേ, ഇവിടെ ഹംസ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഖിർദിന് എണ്ണി എഴുതുക, അടുത്ത ഉസ്ഫൂറിന് എണ്ണി എഴുതുക, ഇതൊക്കെ എണ്ണി എഴുതാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ. അത് കഴിഞ്ഞിതാ ഇവിടെ കുറേ കാര്യങ്ങൾ അതിന് അഷുക്കാലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഹുബീസ എന്താണ്, ഹുബീസ നമുക്കറിയാം ചെമ്പരത്തിക്കാണ് ഹുബീസ എന്ന് പറയാം അല്ലേ. അത് കഴിഞ്ഞ ചെറത്തു ഞാറജി എന്ന് പറഞ്ഞാൽ നമ്മളെ പൊരന്റെ മുറ്റത്തൊക്കെ ഉള്ള തെങ്ങിന് പറയുന്ന പേരാണ് അല്ലേ. ആ ചെറുതു ഞാറജി എന്ന് പറഞ്ഞാൽ പൊരന്റെ മുറ്റത്തൊക്കെ ഉള്ള നമ്മളെ തെങ്ങിന് പറയുന്ന പേരാണ്. ഒരാൾ തലയിട്ട് ഇവിടെ നിന്ന് കളിക്കാൻ തലടല്ല ഓ റെഡി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഉസ്ഫൂർ, ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവിയാണ് അല്ലേ, കിളി കിളി കിളി. അതൊക്കെ കഴിഞ്ഞ ആ ഉസ്ഫൂരി എന്നുള്ള പാട്ടാണ്, ഇതൊക്കെ നമ്മൾ പാടി നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാം. ഇങ്ങനെയുള്ള ഒരു പാട്ടൊക്കെ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുത്തത്, താഴേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, ബിൽ അസ്ഹാർ ബിൽ അസ്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഒക്കെ കോൺവെർസേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. മൻ ബനാ ഹാദൽ ഉഷ്, ആരാണ് കൂടുണ്ടാക്കി, ആനേ ആ സ്വതിയെ പത്തി എന്റെ കൂട്ടുകാരി ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അല്ലേ. ജമീൽ മൻ അല്ലമക്ക, നല്ല ഭംഗി ഉണ്ടല്ലോ, ആരാ എന്നെ പഠിപ്പിച്ചേ, റബ്ബുനല്ലാഹ് എന്നെ പഠിപ്പിച്ചേ അല്ലേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. ഹായ് ഉസ്ഫൂർ മാദാഫിൽ കീസ്, എന്താ എൻ്റെ കീസിലുള്ളേ. അപ്പൊ ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഒരു സംഭവം തന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് താഴെ നമ്മളോട് അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ ചിത്രങ്ങൾ കൊടുത്തിട്ട് ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. വളരെ ഈസിയുള്ള ചോദ്യ പേപ്പറേ, നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളാരും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട. എണ്ണങ്ങൾ നോക്ക്, എണ്ണങ്ങൾ എന്തായാലും ചോദിക്കും. എണ്ണം പഠിക്കാണ്ട് നിങ്ങൾ ആരും പോകണ്ട, എണ്ണം പഠിക്കാണ്ട് എന്തായാലും പോകണ്ട, എണ്ണ എന്തായാലും ചോദിക്കുക. ഇവിടെ മൊത്തം എണ്ണത്തിനെ പറ്റി പറയുന്നുണ്ട്. വാഹിദ് ഇസ്നാനി തലാസാ അർബാ ഖംസ സിത്ത സബ്അ തമാനിയ തിസ്അ, അങ്ങനെ എണ്ണങ്ങൾ എഴുതാനും അക്കത്തിൽ എഴുതാനും അക്ഷരത്തിൽ എഴുതാനും ഒക്കെ നമുക്കറിയണം കേട്ടോ. നമുക്കറിയണം, നമുക്കറിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവൂ, പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാനാവും, അല്ലെങ്കിൽ നമ്മൾ ആകെ മേലോട്ട് നോക്കിപ്പോകും. കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ, എന്തൊരു ഈസിയാ, ഇത്രയേ ഉള്ളൂ. വേഗം നിങ്ങളാരെയും ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്ത കുറേ അക്ഷരങ്ങളുണ്ട്, ആ അക്ഷരങ്ങൾ നമുക്ക് അറിയണം. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറേ ആൾക്കാരെ പേര് പഠിക്കുന്നുണ്ട്, കുതിര അല്ല കുതിര അല്ല നായനെ പഠിക്കുന്നുണ്ട്, ആടിനെ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാക്കനെ പഠിക്കുന്നുണ്ട്, പിന്നെ താറാവിനെ പഠിക്കുന്നുണ്ട്, പിന്നെ വേറെന്താ കോഴിമക്കളെ പഠിക്കുന്നുണ്ട് അല്ലേ, കോഴിമക്കളില്ലേ സൂസ്, കോഴിമക്കളെ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ദീക്കിനെ പഠിക്കുന്നുണ്ട് അല്ലേ, പിന്നെ വേറെ സോട്ടുബാൻ പഠിക്കുന്നുണ്ടോ, പാമ്പ് ഉണ്ടോ, എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലേ, ഇവരെ പേരുകളൊക്കെ നമുക്കറിയണം. അതേപോലെ തന്നെ ബാറ്റ് ബോള് ബുക്ക്, പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക കപ്പ്, പിന്നെ കളർ ബോക്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സാധനങ്ങളും എന്ത് ചെയ്യണം, നമുക്ക് അറിയണം, വേണ്ടേ, നമുക്ക് പഠിക്കണ്ടേ, പഠിക്കേണ്ടതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സംഭവം മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചത് നമുക്ക് അറിയുന്നതാ, അർണബ് മുയല എന്നറിയാത്ത ആരുണ്ടോ. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ, അതൊക്കെ നിങ്ങൾ പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ ബൈ, സീ യു, ടാറ്റാ.